ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീകുമാർ. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ആർട്ടിമിയ ക്യാപ്സ്യൂൾ ആട്ടോ. പുതിയതായിട്ട് ഇപ്പോൾ ലോഞ്ച് ആയിട്ടുള്ളതാണ് ആർട്ടിമിയ ക്യാപ്സ്യൂൾ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 രൂപയ്ക്ക് നമുക്കൊരു ക്യാപ്സ്യൂൾ കിട്ടും. അപ്പോൾ ഇത് ടോട്ടലി 80 ക്യാപ്സ്യൂളുള്ള ഒരു പാക്കറ്റാണ്. അപ്പോൾ ഇതിന് ടോട്ടലി വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 700 രൂപ അടുത്താട്ടോ. അപ്പോൾ ഇതിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹാച്ചിങ് റേറ്റുള്ള ക്യാപ്സ്യൂൾ ആർട്ടിമിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഹാച്ചിങ് റേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ടിക്ക് ചെയ്തിരിക്കുന്നത് ബ്ലൂ കളറിലുള്ള ഇതിലാണ്. അപ്പോൾ ബ്ലൂവിൻ്റെ ഹാച്ചിങ് റേറ്റ് എന്ന് പറയുന്നത് 85-90% ഹാച്ചിങ് റേറ്റ് കിട്ടുമെന്നാണ് ഇവർ പറയുന്നത്. ഒരു ക്യാപ്സ്യൂൾ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം എല്ലാ നമ്മുടെ കയ്യിലുള്ള എല്ലാ മീനും കൊടുക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ ഗപ്പീസ് ഇന്നലെ ബ്രീഡായിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ കാണാം. ഇതിലും കുഞ്ഞുങ്ങളുണ്ട് അത്യാവശ്യം. അപ്പുറത്തും നല്ല രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആർടിമിയെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആർടിമിയെ ഹാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ആർടിമിയെ ഹാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ ഈ ട്യൂബില്ലേ, ട്യൂബ്, ഒരു അഡ്ജസ്റ്റർ, ഒരു സിംഗിൾ കണക്ടർ, പിന്നെ നമ്മുടെ മോട്ടർ, 100 രൂപയുടെ ഒരു മോട്ടർ, പിന്നെ നമുക്ക് വേണ്ട പഴയ ഒരു കുപ്പി. ആ കുപ്പിയിൽ അടിഭാഗം കട്ട് ചെയ്യുക, കുപ്പിയുടെ അടിഭാഗം കട്ട് ചെയ്ത് കളയുക, ഒരു കുറച്ച് വെച്ച് കട്ട് ചെയ്ത് കളയുക. പക്ഷേ ഇവിടെ ഒരു സൈഡിലൊരു ഹോൾ ഇടുക, ഇതിങ്ങനെ തൂക്കിയിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുപ്പിയുടെ ഓപ്പണറിൻ്റെ അവിടെ ഒരു ഹോൾ ഇടുക. അത് എന്തെങ്കിലും തീയിൽ ചൂടാക്കിയിട്ട് കുത്തുക, അല്ലെങ്കിൽ ഈ സോൾട്ട് വെച്ചിട്ട് കുത്തുക ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു സിംഗിൾ കണക്ടർ എടുത്ത് അതിലേക്ക് കയറ്റി വെച്ചിട്ട് MC വെച്ചിട്ട് സെറ്റ് ചെയ്യുക. ഇതേപോലെ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. MC വെച്ച് ഇതേപോലെ സെറ്റ് ചെയ്യുക. എന്നിട്ടൊരു 1 ഡേ അതങ്ങനെ വെച്ചേക്കുക. അപ്പോഴത്തേക്ക് നന്നായിട്ട് ഉറയ്ക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലെ ഒരു കണക്ടർ എടുത്ത് ഇതിലേക്ക് സെറ്റ് ചെയ്യുക. ഈ ഒരു കണക്ടർ എടുത്ത് മോട്ടറിലേക്കും സെറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ സംഭവം കഴിഞ്ഞു. ഇനി ഇതെങ്ങനെ കണക്ട് ചെയ്യണമെന്ന് കാണിച്ചു തരാം. നമ്മളിവിടെ പ്ലഗിൻ്റെ അടുത്ത് തന്നെ ഇതിങ്ങനെ തൂക്കിയിടാൻ വേണ്ടി ഒരു ആന അടിച്ചിട്ടുണ്ട്. ഇത് ഈ ഒരു രീതിയിൽ തൂക്കിയിടും. അതിനുശേഷം നമ്മുടെ മോട്ടറ് ഇവിടെ സെറ്റ് ചെയ്തിട്ട് ഓണാക്കാവുന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ സംഭവം വരുന്നത്. അപ്പോൾ മോട്ടർ ഇവിടെ സെറ്റ് ചെയ്യണം, പ്ലഗ് ചെയ്യുക, എന്നിട്ട് ഓണാക്കി കഴിഞ്ഞാൽ അത് ഓണായി. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിൽ ഒന്നെങ്കിൽ കടലിലെ വെള്ളം അല്ലെന്നുണ്ടെങ്കിൽ ഇതിൽ വെള്ളം നിറച്ചിട്ട് ഒരു 2 സ്പൂൺ കല്ലുപ്പ് ഇടുക. അപ്പോൾ നമ്മൾ ഈ കുപ്പിയിൽ ഇതേപോലെ വെള്ളം എടുക്കുക. അത് ഈ ഒരു അളവിൽ വെള്ളം എടുക്കുക. അതിനുശേഷം നമ്മളിതിങ്ങനെ തൂക്കിയിടുക കേട്ടോ. ഇനി ഇതിലേക്ക് 2 സ്പൂൺ നമ്മുടെ കല്ലുപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ നമുക്കൊന്ന് ജസ്റ്റ് മോട്ടർ ഓൺ ആക്കിയേക്കാം. ശേഷം ഇവിടെ അഡ്ജസ്റ്ററിൽ അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ ആർടിമി ഇടുന്നതിന് മുമ്പ് ഇതേപോലെ ഒരു 5 മിനിറ്റ് മുന്നേ ഈ ഉപ്പ് ഇങ്ങനെ ഒന്ന് ഇട്ട് വെച്ചേക്കാൻ നല്ല കാണിക്കും. അപ്പോൾ നമ്മൾ ഈ ആർടിമിയ മെയിനായിട്ട് മീനുകൾ കൊടുക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് പെട്ടെന്ന് ഗ്രോത്തും അതുപോലെ തന്നെ കളറും കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഗപ്പി, ഫൈറ്റർ, ഒരുവിധ എല്ലാ മത്സ്യക്കുഞ്ഞുങ്ങൾക്കും നമ്മൾ അവരുടെ ഒരു ഗ്രോത്തിന് വേണ്ടി ഫസ്റ്റ് കൊടുക്കുന്ന ഒരു സംഭവമാണ് ഈ ആർടിമിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആർടിമിയ, ഈ ഒരു ക്യാപ്സ്യൂളിൻ്റെ പ്രശ്ന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു 8 രൂപ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ക്യാപ്സ്യൂൾ ഒരെണ്ണം കിട്ടും. ഒരെണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു ദിവസത്തേക്ക് വേണ്ട ആർടിമിയ അതിൽ നിന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റും. നമ്മളല്ലാതെ പോയി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ 450 രൂപയൊക്കെ അടുത്ത് റേറ്റ് ഉണ്ട്. അപ്പോൾ ഓവറായിട്ട് എന്താ പറയുക, വേസ്റ്റ് ആവില്ല എന്നുള്ളതാണ് ഞാൻ ഈ ഒരു സംഭവത്തിൽ കണ്ടത്. പിന്നെ റേറ്റും കുറവാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ക്യാപ്സ്യൂള് അങ്ങനെ തന്നെ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 24 hours ഇങ്ങനെ വെയിറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ചില ആളുകൾ അത് ഓപ്പൺ ആക്കി ഇട്ട് കൊടുക്കാറുണ്ട്. നമുക്ക് ഇതിങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി, അത് റെഡി ആകും. വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ അതുവരെ ഇങ്ങനെ ഇതിങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കണം.
അപ്പോൾ ഇവിടെ ഹാച്ചിങ് ഒക്കെ നടന്നിട്ട് ആർട്ടിമിയ ജീവനുള്ളത് ഇവിടെയും അതിൻ്റെ ഷെല്ല് മുകളിലായിട്ട് വന്ന് കിടക്കും. അപ്പോൾ നാളെ 24 hours കഴിഞ്ഞ് ഇന്നിപ്പോൾ ഈ സ്റ്റാർട്ട് ചെയ്ത ടൈം തൊട്ട് നാളെ ഈ ഒരു ടൈം ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഓഫ് ചെയ്യുക, വന്ന് മോട്ടർ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്ത് ഒരു 5 minutes കഴിയുമ്പോൾ ആർട്ടിമിയയുടെ ഷെല്ല് മുകളിലും ആർട്ടിമിയ താഴെയും വന്ന് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം. പിന്നെ നമുക്ക് അടുത്ത് നമ്മുടെ എന്താ പറയുക ഗപ്പികൾക്കും അല്ലെങ്കിൽ നമ്മുടെ മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് ബ്രീഡ് ചെയ്യാവുന്നതാണ്.